നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഒ രാജഗോപാലിനെ സംസാരിക്കാൻ അനുവദിക്കില്ല. അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോൾ അത് തടയുകയായിരുന്നു. സംസാരിക്കാൻ അനുവദിക്കില്ല. ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയ്ക്ക് മുമ്പിൽ ബി ജെ പിയുടെ നേതാക്കൾ എല്ലാവരും എത്തി, അതുപോലെ തന്നെ എം എൽ എ അടക്കമുള്ള ഒ രാജഗോപാൽ എം എൽ എ അടക്കമുള്ള ആളുകൾ നിയമസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയത്, പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം നടത്തിയത് വി വി രാജേഷ്, ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ വി വി രാജേഷ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ജി സി രമ അടക്കമുള്ള എല്ലാവരും ഈ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ നടത്തിയത്. എന്നാൽ പോലീസ് ഇവരെ എല്ലാവരെയും സംസാരിക്കുന്നതിന് ഇടയിൽ, ഇവർ മുദ്രാവാക്യം വിളിക്കുന്നതിന് ഇടയിൽ പോലീസ് എല്ലാവരെയും വലിച്ചു വെച്ച് വാഹനത്തിൽ കയറ്റി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മഴ ശിവദാസ്, കൊറോണ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സമാധാനപരമായ പ്രതിഷേധമായിരുന്നു ബി ജെ പി നേതാക്കളെ ബാധിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടത്. പക്ഷേ പെട്ടെന്ന് പോലീസ് വന്ന് അവരെ അവിടുന്ന് നീക്കം ചെയ്യുകയായിരുന്നു അല്ലേ? അത്തരത്തിൽ ഒരു അഞ്ചോ ആറോ നേതാക്കൾ മാത്രമാണ് ഈ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. മാസ്കം ധരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു നടത്തിയത്. അതായത് ഒ രാജഗോപാലിനെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം ഉയർത്തിയത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ച് അവർ മുദ്രാവാക്യം വിളിച്ചു. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് അല്പസമയം സംസാരിച്ചു. സംസാരിച്ച് അതിനുശേഷം ഒ രാജഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഇടയിൽ പോലീസ് സംഘം എത്തുകയായിരുന്നു. പിന്നീട് എല്ലാവരെയും വലിച്ചു വെച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മയ ശിവദാസ്, വി വി രാജേഷ് അടക്കമുള്ളവരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ കാണാനാവുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എല്ലാ നേതാക്കളെയും അവിടെ നിന്ന് മാറ്റിയോ പോലീസ്? നിലവിൽ എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമാണ് പ്രതിഷേധം, അരമണിക്കൂറിനടുത്ത് മാത്രമാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഇവർ ആദ്യം സുരേന്ദ്രൻ സംസാരിച്ചു, അതിനുശേഷം രാജഗോപാൽ സംസാരിക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹത്തിന്റെ പ്രായം പോലും മനസ്സിലാതെ ഇവർ വലിച്ചു വെച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ദൃശ്യം ആണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരെയും വലിച്ചു വെച്ച് വാഹനത്തിൽ കയറ്റുകയും മുതിർന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളാണ് എല്ലാവരും. മാത്രമല്ല മറ്റ് പ്രവർത്തകരൊന്നും തന്നെ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അഞ്ചോ ആറോ നേതാക്കൾ മാത്രം, ഒ രാജഗോപാലും സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇവരെയെല്ലാം വലിച്ച് ഇഴച്ച് ഈ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു പോലീസ്. മയ ശിവദാസ്, സമാധാനപരമായുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ നമ്മൾ കണ്ടത്. എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായി, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അത് ബി ജെ പിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ ഇതിനോടകം? നിലവിൽ ഇവർ ഈ ഒരു വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ നടന്ന ചില സംഭവവികാസങ്ങളിലുള്ള ഒരു പ്രതിഷേധക സൂചകമായിട്ടാണ് പുറത്ത്, സഭയ്ക്ക് പുറത്ത് കവാടത്തിന് മുമ്പിൽ പ്രതിഷേധം ഉയർത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതികരണമൊന്നും ഇതിനുശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. മായ ശിവദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ച ബി ജെ പി നേതാക്കളെ, സഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച ബി ജെ പി നേതാക്കളെ പോലീസ് എത്തി അവിടെ നിന്നും മാറ്റുകയായിരുന്നു. വി വി രാജേഷ് അടക്കമുള്ളവരെ വലിച്ചയച്ച് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുമ്പാണ് നേതാക്കളെ അവിടെ നിന്ന് മാറ്റിയത്. സഭയിലെ